വെൽക്കം ബാക്ക് ടു ലാഫിംഗ് കപ്പിൾ. അപ്പോൾ നമ്മൾ റാസൽ ഖൈമ മ്യൂസിയത്തിൻ്റെ പാർട്ട് ടു ആയിട്ട് വന്നേക്കാണ്. പാർട്ട് വണ്ണിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞതും പരിചയപ്പെടുത്തിയതും ആൻഷ്യൻ ഡിസ്കവറീസിനെ കുറിച്ചാണെങ്കിൽ പാർട്ട് ടുവിൽ അതിനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. റാസൽ ഖൈമ റൂളറായ ഷെയ്ഖ് അൽ ഖാസിമിയുടെ ആൻസിസ്റ്റേഴ്സ് താമസിച്ചിരുന്ന വീടാണ് ഈ മ്യൂസിയമായിട്ട് അത് കൺവേർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. പാർട്ട് വൺ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാൻ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു റൂമാണ്. റൂമിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഇടുങ്ങിയ ചെറിയൊരു ഡോറാണ് ഇതിനെ വെച്ചേക്കുന്നത്. ഉൾവശം പ്ലെയിൻ ആണ്, സാധാരണ പോലത്തെ പണിയാണ്. പക്ഷേ ഡോറിനാണ് ഇതിന് പ്രത്യേകതയുള്ളത്, വളരെ ചെറിയ ഡോറാണ്. ആ റൂമിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഇതുപോലെ നമ്മുടെ നാട്ടിൻപുറത്ത് തറവാട് വീടുകളിലൊക്കെ കാണുന്ന പോലെ തട്ടിന്മുകൾ കാണാൻ സാധിക്കും. ഈവനിങ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഒരു കുഞ്ഞ് റൂമുണ്ട് അവിടെ അതിൻ്റെ മുകളിൽ തന്നെയായിട്ട്. പക്ഷേ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഭയങ്കര ഇരുട്ടായി, കാരണം കൂടുതലായിട്ട് കാണാൻ സാധിച്ചില്ല. അതിൻ്റെ മുകളിലും ഇതേപോലെ ഒരു കോണിപ്പടി വെച്ച് തട്ടിമോള് പോലെ ഉണ്ട്. പക്ഷേ ഭയങ്കര ഇടുങ്ങിയതാണ് അത്, അതുകൊണ്ട് തന്നെ കയറാൻ നല്ല പാടായിരുന്നു. പക്ഷേ അതിന് മുകളിൽ ആ ഒരു അവിടെ നിന്നിട്ട് ഫുൾ നോക്കുമ്പോൾ റാസൽ ഖൈമ മൊത്തം കാണാൻ സാധിക്കുന്ന പോലെ ഒരു വ്യൂ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട്. ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. ഈ ഒരു ഭാഗമാണ് ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ്, പ്രത്യേകിച്ച് ഈവനിങ് ടൈം ആയതുകൊണ്ട്. ഈ സ്റ്റേഴ്സും കൂടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനായി. അവിടെ ഇതുപോലെ ഒരു ക്യാനണും വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കി നമുക്ക് കടലും കാണാൻ സാധിക്കും. ആ ഒരു ടൈമിൽ കടലിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു, ശരിക്കും നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും സ്റ്റെപ്പിന്റെ മേലെ കയറാൻ പേടിയായിട്ട് പിന്നീട് ഞങ്ങൾ വിൻഡ് ടവർ കാണാനാണ് പോയത്. വിൻഡ് ടവർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ടവർ രൂപമായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. പക്ഷേ ആക്ച്വലി അതല്ല, അതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതെന്താന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാഫിന് കിട്ടി. ആൾ പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കാം. ഒരു സൈഡിൽ കൂടെ കാറ്റ് വരാണെങ്കിൽ ആ കാറ്റ് ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഈ അടുത്ത് ഓപ്പോസിറ്റുള്ള ഓടി കൂടെ വെന്റിലേഷൻ പ്രോസസ് നടക്കും. അപ്പോൾ ഈ കാറ്റ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതോടൊപ്പം ഇവിടെ വേറൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ചൂടായിട്ടുള്ള കാറ്റുണ്ടാവുമല്ലോ, അതിനെയും കൂടി എടുത്തിട്ടാണ് അടുത്ത ഹോളിക്ക് പോകുന്നത്, അടുത്ത ഹോളിൽ കൂടെ പാസ് ചെയ്യണത്. ഈ വിൻഡ് ടവറിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന വിൻഡോ അല്ലെങ്കിൽ ഈ ഹോളിലൂടെ എയർ വലിച്ചെടുക്കുകയും അതിനുശേഷം ഈ റൂമിൻ്റെ ഉള്ളിൽ ഒരു പ്രോസസ്സിങ് നടക്കുകയും ചെയ്യും. ആ വലിച്ചെടുത്ത എയറും റൂമിൻ്റെ ഉള്ള എയറും തമ്മിൽ പ്രോസസ്സിങ് നടന്ന് റൂമിലെ ചൂടുള്ള എയർ ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഇതേപോലെ ഒരു സെയിം ടൈപ്പിലെ വിൻഡോയും കാണാൻ സാധിക്കും. ഈ ഹോളിൽ കൂടെ ആ ചൂടുള്ള റൂമിൽ നടന്ന പ്രോസസ്സിങ്ങിലൂടെ വന്ന ചൂടുള്ള എയർ
പോവുകയും ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്ന സിസ്റ്റം. ഇതിലൂടെ നമ്മുടെ ടെമ്പറേച്ചർ, റൂമിൻ്റെ ടെമ്പറേച്ചർ കൂളായി നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു ടൈപ്പ് ഓഫ് വിൻഡോ ആണ്. കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ട്. ആ ഹോളിൽ പകൽ സമയങ്ങളിലാണെങ്കിലും നമുക്ക് നല്ല ലൈറ്റ് കിട്ടുകയും നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും. കാറ്റിന് കാറ്റ്, ലൈറ്റിന് ലൈറ്റ് അല്ലാണ്ട്. അതുപോലെ തന്നെ നല്ല പ്രൈവസിയും കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസും എല്ലാം ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും, തീർച്ചയായും വരും. അപ്പോൾ അതിന് മുന്നേ അതെ, ഇത് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ ബൈ.